ഞാൻ ഇന്നിപ്പോ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് താനൂർ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആ 11 കുടുംബങ്ങളെ സന്ദർശിച്ച് അവരുടെ ഖബർ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ വീട്ടിൽ ഒരു ഉമ്മയെ കണ്ടു. ആ ഉമ്മാക്ക് 3 മക്കളാണുള്ളത്. ഉമ്മയുടെ പേര് റുഖിയ ഉമ്മ. ആ ഉമ്മയുടെ മകൻ സിറാജിനും സൈദലവയ്ക്കും നഷ്ടപ്പെട്ടു പോയത് മക്കളും സ്വന്തം ഭാര്യയുമാണ്. സിറാജിന് നഷ്ടപ്പെട്ടത് 3 മക്കളും സ്വന്തം ഭാര്യയും, സൈദലവയ്ക്ക് നഷ്ടപ്പെട്ടത് 4 മക്കളും സ്വന്തം ഭാര്യയും. അതേ ഉള്ളൂ ആകെ ആ 4 മക്കളും ഭാര്യയും മരണപ്പെടുക. സൈദലവി എന്ന സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാൻ, ഉസ്താദെ ഉച്ചയ്ക്ക് നെയ്ച്ചോറൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തിൽ നിലകൊണ്ട് ഈ ബോട്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഓട്ടോ വിളിച്ച് ആ ഓട്ടോയിൽ കയറ്റി വിട്ടതാണ് അവസാന രംഗം. സലാം പറഞ്ഞ് ഭർത്താവിനോട് കൈപിടിച്ച് സലാം പറഞ്ഞ് പോകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചിത്രം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇത് അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ നടന്ന കഥയല്ല, നമ്മുടെ തൊട്ടയിലത്ത് നടന്ന കഥയാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറയുന്നത് സംഭവം. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വലിയ ദുരന്തം. ഞാൻ ആ 11 പേരുടെയും കബറിങ്കിൽ പോയി ദുആ ചെയ്തു. വല്ലാതെ ദുഃഖമുണർത്തുന്നതായ മൂഖതയുള്ളതാകുന്ന ഒരു ശ്മശാനമാണ്. നമുക്ക് വല്ലാതെ ഒരു ഭയപ്പാടായി പോവും. മാനസികമായി വളരെയേറെ വിഷമം വന്നു പോവും. കാരണം ചെറിയ പൈതലുകൾ, 4, 5, 6, 7 ചെറിയ കുട്ടികൾ, അതിനോടൊപ്പം തന്നെ മാതാവും. ആ കുട്ടികളോടൊപ്പം ഓരം പകർന്നു നിൽക്കാൻ, സന്തോഷം പകരാൻ ആ മാതാവുണ്ടല്ലോ എന്ന ആശ്വാസമാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം. നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടേണ്ടവരാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇബ്രാഹിം എന്ന പൊന്നുമോനെ കബറടക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ് ധാരധാരയായി. ചോദിച്ചു സഹാബത്ത് നബിയെ, എന്തിനാണ് തങ്ങൾ കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ഈമാനുണ്ടവന്റെ ലക്ഷണമാണ്, ഹൃദയത്തിൽ കാരുണ്യമുള്ളതിന്റെ ലക്ഷണമാണ്. ഇന്നഹു ലാ യർഹമു മൻ ലാ യർഹം, കരുണയില്ലാത്തവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാരുണ്യം ചൊരിയുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ആ റുഖിയ എന്ന് പറയുന്ന ഉമ്മയാണ് ഈ വർഷത്തെ മെയ് 14 മാതൃദിനമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഉമ്മയുടെ ചിത്രമാണ് മനസ്സിലേക്ക് വരിക. കാരണം സ്വന്തം പേരക്കുട്ടികളും അതോടൊപ്പം തന്നെ മരുമക്കളും തന്റെ കുടുംബത്തിലെല്ലാം ആയിരുന്ന ആളുകൾ ആ ഉമ്മ ഇരുന്ന് കരയാണ്. എന്നിട്ട് പറയാണ്, ഉസ്താദ് എന്നോടൊപ്പമാണ് ചേർന്ന് കടന്നിരുന്നത്. ആകെ 2 റൂമേ ഉള്ളൂ ആ വീടിന്. എല്ലാവരും ഒരുമിച്ച് കിടക്കാൻ, ഒരു സഹോദരൻ ഇപ്പുറത്ത്, അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയൊക്കെ അവിടെ തൊട്ടപ്പുറത്ത്, ഉമ്മയും സഹോദരങ്ങളും മക്കളും അവിടെ, ഈ കുട്ടികളൊക്കെ ചേർന്ന് കിടക്കാൻ. ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ നല്ല സുന്ദരന്മാരായി സുഖിമാന്മാരായി തൊട്ടിപ്പുറത്ത് തന്നെ നല്ല റാഹത്തായി ശീതള ചായയിൽ വിശ്രമിക്കുമ്പോൾ ചെറിയ കൂരയിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകൾ അവിടെ നിൽക്കുമ്പോൾ കടലിന്റെ കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ട് വല്ലാതെ. ഒരു ഭാഗത്ത് കടലിന്റെ ഓളങ്ങൾ മാനസികമായി പ്രയാസപ്പെടുത്തും. ഏതു സെക്കൻഡിലും കടലെടുത്തു പോകാമെന്ന ചിന്ത. എന്നാലും അവരുടെ മനസ്സിലൊന്നും അതൊന്നുമല്ല ആശങ്ക, മാനസികമായി ഇതൊന്നുമല്ല ആശങ്ക. ഈ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കരയണമോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന രക്ഷിതാക്കൾ, വാപ്പാവോ, ആ 2 ഉപ്പമാരെയും കണ്ട് ഞാൻ വല്ലാതെ നെടുവീർപ്പെട്ടപ്പെട്ടു. സിറാജ് സൈദലവി, അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന് സമാധാനം നൽകുമാറാവട്ടെ. ഒരു 10 മിനിറ്റ് അവർക്ക് നസീഹത്ത് കൊടുത്ത് മനസ്സിലൊരു കരുത്ത് പകർന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് അല്പം ഒന്ന് വൈകിയിട്ടുള്ളത്. നിങ്ങൾ അതിലെല്ലാവരും ഒന്ന് ക്ഷമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. കാരണം അവരുടെ മനസ്സിലൊരു സന്തോഷം, ഒരു താങ്ങും, ഒരു തണലും ചെന്ന് കൊടുക്കുമ്പോഴാണല്ലോ മാനസികമായിട്ട് അവർക്കൊരു റാഹത്ത് കിട്ടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കൊരാളുടെ താങ്ങും തണലും നമുക്ക് വേണ്ടുന്നത്. അപ്പോഴാണ് ഒരാൾ വന്നൊരു ആശ്വാസം നൽകിയാൽ, ഒരു ഉസ്താദ് വന്ന് ദുആ ചെയ്താൽ അതിനോളം വരൂല. ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ചാൽ ഒരാൾ വന്നില്ല, നമുക്ക് അത്രയും പ്രശ്നമില്ല. ഒരു മരണ വീട്ടിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഒരു ആശ്വാസം പകർന്ന് വാപ്പയോ ഉമ്മയോ സഹോദരനോ ഭാര്യയോ മക്കളോ ഒക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അടുത്ത് വന്നിരുത്തി നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് അള്ളാഹു നിന്റെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ആശ്വാസം പുലുകിയാൽ അതിനേക്കാൾ വലിയ ആശ്വാസത്തിന്റെ തീരം മറ്റൊന്നുമില്ല. അവരാണ് യഥാർത്ഥ കൂട്ടുകാർ, അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയും. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മക്കളുടെ എല്ലാം ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ആ ഉമ്മയുടെ മനസ്സ് എത്രയോ വിഷമമാണ്, നീറുകയാണ്. എന്നോടൊപ്പം ചേർന്ന് കടന്ന മക്കളൊക്കെ ഇന്ന് കബറിലാണ്. നമ്മൾ ചിന്തിക്കണേ, ഇത് ഒരു കുടുംബത്തിൽ 11 പേര് ഒറ്റയടിക്ക് പള്ളിയുടെ കബറിസ്ഥാനിലേക്ക് പോകുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും.
അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകളിൽ നമ്മെ അള്ളാഹു കാക്കുമാറാവട്ടെ. ഒരാഴ്ച മുമ്പ് ആ വീടിൻ്റെ താകം അകത്തളങ്ങളിലും പുറത്തുമൊക്കെ കളിച്ചു നടന്ന മക്കൾ ഇന്ന് കബറിലാണ്. ചെറിയ മക്കളുടെ മരണം എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖമാണ്. കാരണം നമുക്കൊക്കെ വീടുകൾ മക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. നമുക്കും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. പെട്ടെന്ന് അനാഥത്വത്തിലേക്ക് മക്കളെ വഴിതെളിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെയൊക്കെ വിധവകളാക്കി മാറ്റുന്നതിനെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടു പോകുന്ന വലിയൊരു പരീക്ഷണം, അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. അവർ ജീവിച്ചിരിക്കുക നമ്മൾ മരിക്കുന്നത് സ്വാഭാവികമാണ്. മക്കളും ഒക്കെ ഉണ്ടാകും നോക്കാനും പിടിക്കാനും ഒക്കെ. സാധാരണ സ്ത്രീകൾക്കതൊരു ആദ്യത്തെ ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 90 ദിവസം 120 ദിവസം ഇദ്ദയുടെ കാലം കഴിയുമ്പോൾ മനസ്സിന് സമാധാനം വരും. അതുവരെ ദിക്റും ഖുർആനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അതേസമയത്ത് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്കത് വല്ലാത്ത വിഷമമാണ്. കാരണം എല്ലാം അവരാണ്. അവരുമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ പോലും ഭാര്യയോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അവരൊക്കെ പോയാലും നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭാര്യയാണ്. ഭാര്യയും മനസ്സിലാക്കി നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭർത്താവാണ്. ബാക്കി മക്കളൊക്കെ പോകാനുള്ളതാണ്. അവരൊക്കെ ഇന്നല്ലെങ്കിൽ വേറെ വീട്ടിലോട്ടൊക്കെ മാറി താമസിക്കും. നിങ്ങളാണ് പ്രായം 60 എത്തിയാലും 70 എത്തിയാലും ഒരേ കട്ടിലുമേൽ ചേർന്ന് കിടക്കേണ്ടത് നിങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ കണ്ടുപിടിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലാകുമ്പോൾ ഏത് നിലയിലായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മഹ്നതി അഹ്ലിഹി സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കുമായിരുന്നു. നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ വീട്ടിലിരിക്കുന്നതായ പ്രശ്നമല്ല, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം കടന്നു വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതുവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ജീവിതം, നമ്മൾ പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത്. സദാസമയം വീട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ കൂടുതലായി അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ കുടുംബജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക. അതിനേറ്റവും ഉപയുക്തമായത് എപ്പോഴും വീട്ടിലുണ്ടാവണം, എപ്പോഴും വീട്ടിലുണ്ടാവണം. മൊബൈൽ വലിയ വില്ലനാണ്. സദാസമയം അതിനുള്ളിൽ തന്നെ തളച്ചിടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിരിക്കാം. ഒരു 10 മിനിറ്റ് വീട്ടിനുള്ളിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവരും മാറിയിരുന്ന് പാപ്പ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കാൻ, ആ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കുടുംബ അന്തരീക്ഷം മാറി. അതൊക്കെ വ്യത്യാസം വരണം. ഒരു സമയം ഏകീകരിക്കണം. ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം. ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ ഭാഗമാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം. അതിന് മൊബൈല് ഒരു വിലങ്ങുതടിയാവരുത്. അത് മാറ്റിവെച്ചേ പറ്റൂ. സൈലന്റ് ആക്കി മാറ്റി വെക്കണം കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ. അതാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്നോടൊപ്പം സദാസമയം ഉണ്ടാകുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസറാ ദവ്വറ അലാ നിസാഇഹി,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി എല്ലാ ദിവസവും കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസ്ര അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ ഇറങ്ങും. എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോകും. നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രയോ പിറകിലാണ്. നമ്മൾ ആ പ്രവാചകന്റെ തിരുസുന്നത്ത് ശരിക്കും മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. 42 വയസ്സുള്ളതാകുന്ന ഒരു യുവതി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെ വായിച്ചു കാണും, 14-കാരനാകുന്ന ഒരു യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവനെ നിർബന്ധിച്ചു. ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മിനിഞ്ഞാൻ നടന്ന സംഭവമാണ്. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? വിവാഹം കഴിഞ്ഞ് 4-5 കുട്ടികൾ ഉള്ളതാകുന്ന ഉമ്മമാർ തന്നെ മതിരി ചാടാൻ വെമ്പ് നിൽക്കുന്നതായ കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോ, ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോ, ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോ, അവരുടെയുമാകുന്ന സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വേലിച്ചാട്ടങ്ങൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നത്. നമ്മൾ കുട്ടികളുടെ വിഷയത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നേരം പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളാണ്. പറയാനുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക്, അതും പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതാപിതാക്കളായി മാറണേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ രക്ഷിതാക്കളായി മാറണേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ വാപ്പയായി ഉമ്മയായി മാറണേ, മക്കളില്ലാതെ വിഷമിക്കുന്നതായ ആളുകളില്ലേ. പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്, ഒരു കുഞ്ഞിനെ തരണമെന്നല്ല ദുആ ചെയ്യുന്നത്, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്, ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം, സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ളതായ സ്വാലിഹായ ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു നൽകുകയാണ് നൽകുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം മകനെ നൽകിയെന്ന് മാത്രമല്ല പ്രവാചകനാക്കുകയാണ്. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പാടെ ദുആയിന്റെ വലിപ്പമാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ദുആ ഇരുന്നിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി? എപ്പോഴും ക്ഷമിക്കാൻ ഒരു ഉസ്താദിനെ മുന്നിൽ കൊണ്ടുവന്ന് മകനെ നിർത്തിയപ്പോ ഉസ്താദ് ഹയവാനാണ് കേട്ടോ, ആള് ഹമുക്ക് ബെടുക്കൂസിൽ ജാമൂസിൽ ഇബിലീസ് എല്ലാ ബിരുദം എടുത്തിട്ടിരിക്കാൻ ഇവരെ നന്നാക്കണം. ഓൾറെഡി വാപ്പോരെ 8 ബിരുദം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ നന്നാവും? അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് നോക്കും വാപ്പായ, അതോടുകൂടി അവനറിയാം. അവൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്രീസിൽ ജാമൂസിൽ എടുക്കോസ് നീയാണ് ആണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം. 1, അഫക്ഷൻ കൊടുക്കണം. അഫക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം കൊടുക്കണം.
കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചു നടന്നാൽ പോരാ, പ്രകടിപ്പിക്കണം. രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ വേണം. മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കണം. മൂന്നാമത്തത് ഡയറക്ഷൻ, കുട്ടികളെ നല്ല നേർവഴി കാണിച്ചു കൊടുക്കണം. ഇത് മൂന്ന് കാര്യങ്ങളും മാതാപിതാക്കളുടെ കടമകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അഫക്ഷൻ, നല്ല സ്നേഹം എങ്ങനെയാണത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു അറബിയായ മനുഷ്യൻ പ്രവാചകനെ കണ്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പ്രവാചകൻ ചുംബിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ട് ചോദിച്ചു, കുട്ടികളെ ചുംബിക്കലോ? ആൺകുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ടേയില്ല. വല്ലാത്തൊരു സംഭവമായി എടുത്ത് അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാരുണ്യമുള്ളവരുടെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ മേൽ വർഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടിൻ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് ചുംബനം നൽക, അത് പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ്. മകളാകുന്ന ഫാത്തിമ വിവാഹം കഴിപ്പിച്ചു വിട്ടു അലിയാർ തങ്ങളോടൊപ്പം. ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബിവി മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുമ്പോ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നെറ്റിത്തടത്തിൽ ചുംബിച്ച് പ്രവാചകൻ വിളിച്ചു കൊണ്ടുവന്ന് തന്റെ മേലിട്ടിരിക്കുന്ന ഉത്തരീയം നിലത്ത് വിരിച്ച് ആ വിരിപ്പിലിരുത്തും. ആരെ? ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ സ്വന്തം മകളെ ചേർത്ത് നിർത്തിയിട്ടും വളരെ സ്നേഹത്തോടെ ഒരു തോളത്തൊക്കെ കൈയിട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് ചോദിക്കും, പൊന്നുമോൾ എന്തുകൊണ്ട് വിശേഷം? നമ്മളാണെങ്കിൽ ഒരു കയറി വരുമ്പോ തന്നെ അല്ലാഹു എന്താ വീട്ടിൽ എന്താ വിഷയം ഉണ്ടോ എന്തോ മോളെ, വൈകുന്നേരം ആകുമ്പോ ചോദിക്കും, മോൾ ഇന്ന് പോവോ എന്തോ, എന്താ വന്നിരിക്കുന്നത്, ഇതാണ് ചോദിക്കുന്നത്. അപ്പോഴേ അവനക്ക് മനസ്സിലായി ഈ കാട്ടുമാക്കാൻ എടുത്തോണ്ട് വരണ്ടായിരുന്നു. ഹലാക്ക് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് മനസ്സിൽ അപ്പോഴേ വിഷമമായി സംഭവം. നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അത് പതുക്കെ ഹിക്മത്ത് പതുക്കെ അതൊക്കെ ഉമ്മാമാരെ ഏൽപ്പിക്കുക, അവരതിൻ്റെ ഹിക്മത്തി കൈകാര്യം ചെയ്തോളും. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും. അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രയും നല്ല ബന്ധം ഉണ്ടാവണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുട്ടികളായിട്ടൊരു ബന്ധം, ഒരു സുഹബത്ത് നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ. മൂന്ന് രീതിയിലാണ് കുട്ടികളോട് വർത്തിക്കേണ്ടത്. ഒരു ഏജിൽ പറഞ്ഞിട്ടുണ്ട്, തീരെ ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ ലാഇബുഹും സുബ്ഹാ, കുട്ടികളോട് നല്ല കളിച്ചും രസിച്ചും നിലകൊള്ളണം. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു കുട്ടികളുടെ മനഃശാസ്ത്രമാണ് പറയുന്നത്. കുട്ടികളോടൊപ്പം കളിക്കുക, വാപ്പായി ഉമ്മായി ഒക്കെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും നിലകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ കയറി ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുതിര കളിക്കും. അത് നമ്മുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ നിസ്കരിക്കണമെന്നുള്ളൂ. നിസ്കരിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കയറും. അതിനവരാരും പഠിപ്പിക്കേണ്ട, വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ല, അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ് ഇങ്ങനെ കിടക്കുന്നവൻ്റെ തോളത്തോട്ട് കയറാൻ വേണ്ടി. അവർ കയറും ചെയ്യും. കയറുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? വലിയവരാണെങ്കിൽ കൈകുടിച്ചിട്ട് അറ്റ കയറാണ് അപ്പുറത്തോട്ട്. ഇവൻ ഇങ്ങോട്ട് മേലെ വിട്ടേക്കില്ലെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും. അതേസമയത്ത് അത് ചെയ്യാതെ നിങ്ങളൊന്ന് സ്നേഹം കാണിച്ചു നോക്കിയാൽ കുട്ടികൾ വീണ്ടും വീണ്ടും നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ വലിയ തിരക്കുള്ള വ്യക്തി, പ്രവാചകൻ സുജൂദിൽ തന്നെ കിടക്കാണ്, ദീർഘമായി സുജൂദിൽ കിടക്കും. അതൊക്കെ ഹദീസാണ്, സാരവാക്കല്ല, ചരിത്രമാണ്. കുട്ടികളോടുള്ള കാരുണ്യം, ദീർഘനേരം കിടക്കാൻ, കുട്ടികൾ എഴുന്നേറ്റ് മാറുമ്പോഴാണ് പ്രവാചകൻ ഇരിക്കുക, അതുവരെ സുജൂദിൽ തന്നെ കിടക്കും. ചെല്ലാന്ന് ദിക്റൊക്കെ ചെല്ലാമല്ലോ. സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി മാത്രമല്ല, നിനക്കറിയാവുന്ന അറബിയിൽ അറിയാവുന്ന ദുആകളൊക്കെ നിനക്ക് അവിടെ ചെയ്യാം. അല്ലാഹുമ്മ ലക സജതു വ ബിക ആമൻതു വ ലക അസ്ലംതു ഖശഅ ലക സംഈ വ ബസരി വ മുഖി വ അളമി വ അസബി വ മസ്തഖല്ലത ബിഹി ഖദമി. സുജൂദിൽ അധികരിപ്പിക്കേണ്ടതായ ദുആണ് ഇതൊക്കെ. ആരാണിത് ചെയ്യുന്നത്? ആരാണിത് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ സുബ്ഹാന റബ്ബിയ അലാ ബിഹംദിഹി പോലും കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോടുള്ള സ്നേഹ ലാളന ലോകത്തിന് കാണിച്ചു തരുവയാ. അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നാ, എന്റെ ഈ രണ്ട് പേരെ കിടാങ്ങളില്ലേ, ഫാത്തിമയുടെ പൊന്നോമന മക്കളില്ലേ, സ്വർഗീയ പുരുഷന്മാരുടെ നേതാവാണ് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നാ. നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഇവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. യുവാക്കളെ, യുവതികളെ, പഠിച്ചു വെക്കടേ, പഠിച്ചു വെക്കടേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോട് അല്ലാഹുവിൻ റസൂൽ കാണിക്കുന്ന സ്നേഹമാണ്.
علي رضي الله عنه بريو يعني شرية براية مدل ايد ويسور اللعبهم سبعا ورود كالي چمر سي چمن لغلن اد من شاسرمان من شاسرمان